ഹലോ ഹായ് ഇന്ന് നമുക്ക് പുളിയഞ്ചി ഉണ്ടാക്കി നോക്കിയാലോ പുളിയഞ്ചി തന്നെ പല തരത്തിലുണ്ടാക്കും അല്ലേ അതിൽ സ്ഥിരമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അതിനായിട്ട് നമുക്ക് ഇഞ്ചി വേണം പച്ചമുളക് വേണം കുറച്ചധികം തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി കഴുകി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പം മുന്നത്തെ പോലെ കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ച് ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞരിഞ്ഞ് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇപ്പം നമുക്ക് ചോപ്പറൊക്കെ ഉണ്ടല്ലോ ഈ ചോപ്പറിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നാല് വലിയ കൊണ്ട് വലിച്ചാൽ നല്ല കുഞ്ഞു കുഞ്ഞ ഇതുപോലെ അങ്ങ് കിട്ടും കിട്ടാം ചോപ്പറൊക്കെ വന്ന കാരണം കൊണ്ട് കട്ടിംഗ് ബോർഡിന് ഒന്നും ഇപ്പം ആർക്കും മൈൻഡില്ല ഇപ്പം കണ്ടോ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടങ്ങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം ഇതേ ചോപ്പറിൽ തന്നെയാണ് നമ്മൾ പച്ചമുളകും കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ പച്ചമുളക് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം ഇത് ഉണ്ടമുളകാണ് അത്യാവശ്യം നല്ല എരിവുള്ളതാണ് അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതുപോലെ നാല് വലിയ വലിച്ചാൽ നമ്മുടെ പച്ചമുളകും നല്ല ചതച്ച രീതിക്ക് അങ്ങ് കിട്ടും കേട്ടോ ഇനി നമ്മൾ പുളിയഞ്ചി ഉണ്ടാക്കുന്നത് ഉരുളിയിലാണ് അപ്പോൾ ഉരുളി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുകും കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇത് നമ്മുടെ പുളി ഇഞ്ചിയിലേക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളൊരായിട്ടാണ് കേട്ടോ അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അങ്ങ് വറുത്തെടുക്കണം ഇപ്പോൾ അതങ്ങ് വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഉരുളിലേക്ക് കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് പിന്നെ വറ്റൽമുളക് ചേർക്കണം കറിവേപ്പില ചേർക്കണം അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം പുളിയഞ്ചി നന്നാവണം എന്നുണ്ടെങ്കിൽ ഇഞ്ചി നന്നായിട്ടങ്ങ് മൂപ്പിച്ചെടുക്കണം കേട്ടോ എന്നെങ്കിലേ അതിൻ്റെ പച്ചച്ചോയൊക്കെ മാറിയിട്ട് നമ്മുടെ പുളിയഞ്ചി അടിപൊളിയായിട്ട് ഇരിക്കുള്ളും ഇപ്പം ഇത് ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം പച്ചമുളകും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് ഇനി പുളിയേഞ്ചിയിലേക്ക് വേണ്ട പുളി നന്നായിട്ടങ്ങ് പിഴിഞ്ഞെടുക്കണം ഞാൻ രാവിലെ തന്നെ പുളി വെള്ളത്തിലിട്ടതാണ് കേട്ടോ എന്നിട്ട് ഇപ്പോൾ വൈകുന്നേരമാണ് ഞാൻ പുളി ഇഞ്ചി ഉണ്ടാക്കുന്നത് അപ്പോൾ പുളി നന്നായിട്ടങ്ങ് ഞെക്കി പിഴിഞ്ഞെടുക്കണം ഒരു താരി പോലും പുളി അതിലില്ലാതെ മൊത്തത്തിലങ്ങ് ഊറ്റിയെടുക്കണം കേട്ടോ അങ്ങനെ പുളിവെള്ളം അങ്ങ് മാറ്റി വെച്ചു അപ്പോൾ നമ്മുടെ ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായി വണ്ടി വന്നപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമുളക് ഒന്ന് വഴറ്റി കൊടുക്കണം അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പുളിവെള്ളം അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള പുളി വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ അങ്ങ് കൂട്ടി വയ്ക്കാം അങ്ങ് തിളച്ച് വരട്ടെ ഇപ്പോൾതാ നമ്മുടെ നന്നായിട്ട് അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് ഒക്കെ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങിയിട്ടോ അപ്പോൾ ആ സമയത്താണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ രണ്ട് മൂന്ന് മൂന്നച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരം പോരാന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഇനി നമ്മുടെ ശർക്കരയ്ക്ക് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തു ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ പുളിയഞ്ചി ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തീ ഓഫാക്കിയിട്ട് ഇത് ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി വരും അപ്പോൾ അതിനനുസരിച്ച് സമയത്ത് വേണം നമ്മൾ ഫ്ലെയിം ഓഫാക്കി ഇടാൻ കേട്ടോ ഇപ്പോൾ അതാ ലാസ്റ്റ് നമ്മൾ ഉലുവ കടുക് ഒന്ന് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുളിയഞ്ചി അടിപൊളി വണമാണ് കേട്ടോ നല്ല ആണ് അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ പുളിയഞ്ചി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി റെസിപ്പിട്ടാ അപ്പോൾ എന്താ പറയുക എൻ്റെ ഓണത്തിൻ്റെ പുളിയഞ്ചി ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കുള്ളും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു